ഈ പറഞ്ഞു തന്നതൊക്കെ ഇംപ്രൂവ് സ്റ്റഡി ഇംപ്രൂവ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ജൂലൈ 2022 സ്റ്റുഡൻറ്റിന് പരീക്ഷ ഇനി എപ്പോഴാണ്? ഇപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആനുവൽ കുട്ടികൾ ഇപ്പൊ 2 കൊല്ലം നിങ്ങൾ ഫീസ് ഒന്നിച്ചാണ് വാങ്ങിച്ചത്. സെമസ്റ്റർ എന്ന് പറഞ്ഞാലും ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന ഡിഗ്രിക്ക് പറഞ്ഞാലും ഒരു കൊല്ലത്തേക്ക് ഫീസ് വാങ്ങിച്ചത് കൊണ്ട് 1 കൊല്ലം കഴിയുമ്പോഴാണ് പരീക്ഷ. പക്ഷെ എം കോംകാർക്ക് 6 മാസം കൂടുമ്പോ പരീക്ഷ. ബി സി എ, എം ബി എ, എം സി എ 6 മാസം കൂടുമ്പോ 6 മാസം കൂടുമ്പോ പരീക്ഷ. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് 6 മാസം കൂടുമ്പോ പരീക്ഷ. സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പരീക്ഷ ഡിസംബറിൽ നടക്കണം. പക്ഷെ അത് നടക്കാനുള്ള സാധ്യത എപ്പോഴാണ്? ജനുവരിയിലോ ഫെബ്രുവരിയിലോ. ഇപ്പോൾ ഒരു തരം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അത് എപ്പോൾ നടക്കേണ്ടതാണ്? ജൂണിൽ നടക്കേണ്ട പരീക്ഷയാണ്. ജൂൺ 2022 എന്നാണ് ബി ബി എ ആനുവൽ എക്സാം, എം എ ഹിസ്റ്ററി ആനുവൽ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ജൂലൈ പരീക്ഷ, ജൂണിലാണ് പരീക്ഷ നടക്കേണ്ടത്. കോവിഡ് കൊറോണ കാരണം പലതും പിന്നോട്ട് പോയി, അതുകൊണ്ട് 2 മാസം പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിനി അത് ചിലപ്പോൾ 1 മാസത്തിൻ്റെ ആയിരിക്കും. അടുത്ത 1 കൊല്ലം കഴിഞ്ഞാൽ നോർമലിലേക്ക്, കൊറോണയൊന്നും ഇനി വന്നില്ല എങ്കിൽ, പുതിയ രോഗങ്ങളൊന്നും വന്നില്ല എങ്കിൽ ഈ രൂപത്തിൽ കാര്യങ്ങൾ മനോഹരമായിട്ട് പോകും. എം എ പി സി ആനുവൽ പ്രോഗ്രാമാണ്. ഓക്കെ, ഈ എം എസ് സി ഡി എഫ് എസ് എം എന്നുള്ളതിന് സി എഫ് എൻ എന്നുള്ള പ്രോഗ്രാം 3 എണ്ണവും പിന്നെ 8 എണ്ണവും കൂടി 11 പേപ്പർ അവർക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ആനുവൽ പ്രോഗ്രാം ഉള്ളതിന് അടുത്ത ജൂണിലാണ് പരീക്ഷ. അപ്പൊ പരീക്ഷ എപ്പോൾ എന്ന് മനസ്സിലാക്കിയാൽ പരീക്ഷയ്ക്ക് 3 മാസം മുമ്പ് 3 കാര്യം ചെയ്യണം. പരീക്ഷയ്ക്ക് മുമ്പ് 3 കാര്യം എഴുതിയെടുക്കും. ബിഫോർ എക്സാം 3 things. പ്രോഗ്രാം ചേഞ്ച് ചെയ്യാം, എന്നെ ഒന്ന് വിളിച്ചാൽ മതി. തസ്രീന എന്നെ വിളിച്ചാൽ മതി. പ്രോഗ്രാം പരീക്ഷയ്ക്ക് മുമ്പ് 3 കാര്യം. നമ്പർ 1, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ പ്രിയപ്പെട്ടവരെ, എം നോട്ട്സിലൂടെ അഡ്മിഷൻ എടുത്ത എല്ലാവരുടെയും ഐഡന്റിറ്റി കാർഡ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വയ്ക്കുന്നുണ്ട്. അതിന് 2 കോപ്പി ലാമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റല്ല അയച്ചു തരും. ഇത് ഒരു കുട്ടിക്ക് ഞാൻ കൊടുത്തത് അഡ്രസ്സ് തെറ്റിയിട്ട് തിരിച്ചു വന്നതാണ്. സത്യത്തിൽ അഡ്രസ്സിന് കുട്ടിയുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. ഇനി ആ കുട്ടിക്ക് ഞാൻ ഇത് തിരിച്ച് അയക്കും. ഇങ്ങനെ പോസ്റ്റലിൽ, രജിസ്റ്റേർഡ് പോസ്റ്റലിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് അയച്ചു തരും. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ സീലാണ് ഇത്. ഓക്കെ, പോസ്റ്റലിൽ അയച്ചതാണ് ഇത്. ഒരു കുട്ടിക്ക് അയച്ചതാണ്. ഓക്കെ, 2 തരം കോപ്പി ലാമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. ഒന്ന് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തത്, ഒന്ന് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തത്. ചിലത് പോക്കറ്റിൽ ഇടാനുള്ളത്, ചിലത് പേഴ്സിൽ ഇടാനുള്ളത്. ഒന്ന് മിസ്സായാലും മറ്റൊന്ന് കിട്ടും എന്നുള്ള അർത്ഥത്തിൽ. ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തും അതുപോലെ തന്നെ അസൈൻമെന്റും വരും. അതിന് സ്റ്റാഫിന് ഒരു ചെറിയ ഒരു ഫീ നിങ്ങൾ കൊടുത്താൽ മതിയാകും. അത് സ്റ്റാഫ് വിളിക്കുമ്പോൾ അതിന് വേണ്ട ഏർപ്പാട് ചെയ്യാം. അങ്ങനെ ഐഡന്റിറ്റി നിങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഈ എം നോട്ട്സിന്റെ കയ്യിൽ നിങ്ങൾ വളരെ ഭദ്രമാണ്. ഓക്കെ, അറബിക്കിന് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഐഡന്റിറ്റി കാർഡ് പരീക്ഷയ്ക്ക് മുമ്പേ വേണ്ടു. ഇപ്പൊ തന്നെ സാറേ എന്റെ യൂസർ നെയിം, സാറേ എന്റെ എൻറോൾമെന്റ് നമ്പർ എന്ന് പറഞ്ഞ ആരും ബേജാറാകണ്ട. എൻറോൾമെന്റ് നമ്പർ എപ്പോന്നറിയാവോ നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത്? അസൈൻമെന്റ് എഴുതി അതിലൊന്ന് എഴുതണം. പരീക്ഷയ്ക്ക് പോയി പരീക്ഷാ പേപ്പറിൽ എഴുതണം. അത് ഇനിയും 9 മാസം കഴിഞ്ഞിട്ട് മതി. മറ്റേ കുട്ടികൾക്ക് 6 മാസത്തെ പ്രോഗ്രാം ചെയ്യുന്ന സെമസ്റ്റർ കുട്ടികൾക്ക് അവർക്ക് 3 മാസം കഴിഞ്ഞിട്ട് മതി. എന്ന് പറഞ്ഞാൽ അടുത്ത ഡിസംബർ കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഇപ്പൊ തന്നെ യൂസർ നെയിം കിട്ടിയില്ല, പാസ്വേഡ് കിട്ടിയില്ല, മാഷ് ഉത്തരം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബേജാറാകണ്ട. ഞാൻ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൃത്യമായി, നിങ്ങൾക്കനുസരിച്ച് ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൃത്യമായി ഞാൻ എല്ലാ മെറ്റീരിയലും അയച്ചു തരേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പം ഹൗ ടു റൈറ്റ് അസൈൻമെന്റ്, അസൈൻമെന്റ് എഴുതേണ്ടത് വളരെ ഭംഗിയായിട്ട് എഴുതേണ്ട വിവിധ വീഡിയോസിൽ ഘട്ടംഘട്ടമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വളരെ ഹൗ ക്യാൻ ഇതൊക്കെയാണ് ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഴുതി തന്നതല്ലാണ്ട് കറണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ വന്നോട്ടെ.
കാരണം ചോദ്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തു. പ്രധാനപ്പെട്ട ഇത് വിഷയം ഇതാണ്, എനിക്ക് എപ്പോ ഇതൊക്കെ കിട്ടും? 2 മാസം ചുപ്പ് രഹോ, എല്ലാം നിങ്ങളുടെ കൈകളിൽ എത്തും, വേറെ ഒന്നും പറയാനില്ല. അതാണ് അതിൽ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഹൗ ടു അഡ്രസ് ചേഞ്ച് പറഞ്ഞു തരാം മക്കളെ, അതിന് 2 ഫോം ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ബിഫോർ എക്സാം 3 തിങ്സ്, യെസ് 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 യെസ്. 1, അസൈൻമെന്റ് എഴുതണം. നമ്പർ 2, സെക്കൻഡ് ഇയറിനേക്ക് റീ രജിസ്റ്റർ ചെയ്യണം. സെക്കൻഡ് ഇയർ ഓർ സെക്കൻഡ് സെം, യെസ് പറഞ്ഞു തരാം പറഞ്ഞു തരാം. സെക്കൻഡ് ഇയർ ഓർ സെക്കൻഡ് സെം റീ രജിസ്റ്റർ ചെയ്യണം. 1, അസൈൻമെന്റ് വെക്കണം, റീ രജിസ്റ്റർ ചെയ്യണം. അടുത്തത് എക്സാമിന് അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ ടു റൈറ്റ് ദ എക്സാമിനേഷൻ. ഇതൊക്കെ ആ സമയത്ത് കൃത്യമായി ടെലഗ്രാം ചാനലിൽ മുബാറക് മാഷിന്റെ ശബ്ദ സന്ദേശം വന്നിട്ടുണ്ടാവും. ഇനി മസ്റ്റ് ഡു, ഒരു പേപ്പർ അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് പറഞ്ഞു തരാം പറഞ്ഞു തരാം പറഞ്ഞു തരാം. ഏ ഗ്യാൻ ഘോഷിനെ വേണ്ട, ഡയറക്റ്റ് ആയിട്ട് പോകാം. ഗ്യാൻ ഘോഷിന് ഇത് വേണ്ട, ഡയറക്റ്റ് മസ്റ്റ് ഡു മസ്റ്റ് ഡു. വാച്ച് വാച്ച് എം നോട്ട്സ് യൂട്യൂബ് ചാനൽ റെഗുലർലി. അത് നിങ്ങളുടെ ഇതനുസരിച്ച് റെഗുലർലി. നമ്പർ 2, ഡെയിലി ട്വൈസ് ടെലഗ്രാം ചാനൽ. എം നോട്ട്സ് ടെലഗ്രാം ചാനൽ ഡെയിലി ട്വൈസ്. നമ്പർ 3, ഒക്കേഷണലി ചെക്ക് ഇമെയിൽ. ഇന്ന് ഈ മീറ്റിംഗിലെ 60% കുട്ടികൾക്ക് ഞാൻ നേരത്തെ അയച്ചു കഴിഞ്ഞു, 3 പ്രാവശ്യമൊക്കെ ഞാൻ അയച്ചു. അപ്പൊ ഇമെയിലുണ്ടാവും, പ്രമോഷനിലുണ്ടാവും, അല്ലെങ്കിൽ സ്പാമിൽ കയറി കിടക്കുന്നുണ്ടാവും എല്ലാം. അപ്പൊ നമ്മളുടെ മുദ്രണം അറിയാലോ, തലച്ചോറും സൈക്കോളജിയുടെ ചിഹ്നവും ഒക്കെ. അതിനുള്ള ഇമെയിൽ റെഗുലർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇഗ്നോയുടെ ഇമെയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇമെയിലിൽ തെറ്റ് വരാനുള്ള സാധ്യത നമ്മൾ മൊബൈലിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്ത് ചെയ്താലും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾ അയച്ചു തരുമ്പോൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരും. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ തന്നെ ഒന്ന് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു 2 ഇട്ടിട്ട് കൊടുക്കുക. അപ്പൊ ആ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മെയിൽ വർക്കാകുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് അയച്ചു കൊടുക്കുക, കൂട്ടുകാരനെ അയച്ചു കൊടുക്കുക. നല്ല വർത്തമാനം പറയുക, എന്തെങ്കിലും പറയരുത്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ തന്നിരിക്കുന്നതിലെ 2 പോയിന്റിലുണ്ട്, ഈ മീറ്റിംഗിൽ വന്നതിന്റെ 2 പോയിന്റിൽ ടെലഗ്രാം ചാനലിന്റെ ഉണ്ട്. അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ ചെയ്യുക, ഞാൻ അതിന്റെ എല്ലാം അയച്ചു തരും. അപ്പൊ ഡെയിലി 2 പ്രാവശ്യമെങ്കിലും ടെലഗ്രാം ചാനൽ കാണുക, ഇമെയിൽ ചെക്ക് ചെയ്യുക, ആക്റ്റീവ് SMS ആൻഡ് ചെക്ക് റെഗുലർലി. പണ്ടൊക്കെ പരസ്യം വരും എന്ന് പറഞ്ഞിട്ട് SMS ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് റെഗുലർ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. ആക്റ്റീവ് SMS, വാച്ച് SMS റെഗുലർലി. SMSലൂടെയും ഇൻഫർമേഷൻ വരാം. സ്റ്റഡി സെന്റർ SMSലൂടെയാണ് തരിക. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ ഗ്രീഷ്മ. സ്റ്റഡി സെന്റേഴ്സ് ഇപ്പോ കാലിക്കറ്റും കൊച്ചിനും ട്രിവാൻഡ്രം ആണോ ഉള്ളത്? ഏത് പ്രോഗ്രാമിന്? MAPC? MAPC ഇല്ല, കുറെ സെന്റേഴ്സ് ഉണ്ട്. JDT ഇസ്ലാം. ഇപ്പൊ മലപ്പുറത്ത് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഏതായിരിക്കും? JDT ഇസ്ലാം ഉണ്ട്, അതുപോലെ റീജിയണൽ സെന്റർ വടകരയുണ്ട്, 2 എണ്ണമുണ്ട്. അത് രണ്ടും കാലിക്കറ്റ് അല്ലേ? അല്ല, അത് രണ്ടും കൊച്ചിയിലേ, വടകരയ്ക്കുള്ളത്. വടകര റീജിയണൽ സെന്ററിനുള്ളതാണ്. അത് നമുക്കുള്ളത് ധനാലയ, MCIR, റീജിയണൽ സെന്റർ കൊച്ചി. ഞാൻ പറഞ്ഞുതരാം, വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. പിന്നെ വേറെ ചോദ്യം. സ്റ്റഡി സെന്റർ ലോട്ട്.